ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹജൂറ റമദാൻ കഴിഞ്ഞാൽ പോലും തൊട്ടു നോക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഖുർആനിന്റെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നമുക്ക് അർത്ഥം മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരക്ഷരത്തിന് ബിഅശ്രി ഹസനാത് പത്തു നന്മകളാണ് തങ്ങൾ പറഞ്ഞു അലിഫ് ലാം മീം മൂന്ന് അക്ഷരങ്ങളാണ് മൂന്നെണ്ണത്തിന് 30 കൂലിയാണ് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ് ഓരോ അക്ഷരത്തിനും കൂലിയാണ് 10 വീതം റമദാനിൽ അത് ഏറെയാണ് 70 70,000 അതിലേറെയും യുലാഇഫു ലിമൻ യശാ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എത്ര ഖുർആൻ ഓതാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു ഇമാമുൻ ഷാഫിഈ നമ്മുടെ മദ്ഹബിന്റെ ഇമാം കാന യഖ്തിമു ഖത്മതൻ ഫീ കുല്ലി യൗമിൻ വലൈല റമദാൻ കഴിയുമ്പോൾ 60 ഖത്മ തീർക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് അതൊക്കെ അല്ലാഹുർക്ക് നൽകുന്ന ഒരു ബർക്കത്താണ് സമയത്തിൽ നൽകുന്ന ബർക്കത്താണ് ഒരു പകൽ മുഴുവൻ ഒരു ഖത്മ തീർക്കുന്നു യാ അല്ലാഹ് ഒരു രാത്രി മുഴുവൻ ഒരു ഖത്തം അങ്ങനെ 60 ഖത്തം നിരന്തരം റമദാനിൽ തീർത്തിരുന്ന മഹാനാണ് നമ്മുടെ ഇമാം നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് അത്രയൊന്നും ആവില്ല എങ്കിൽ പോലും മാക്സിമം നമ്മുടെ ബിസി ഷെഡ്യൂളിനിടയിൽ ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അത്യാവശ്യമായ ന്യൂസുകൾ അറിയേണ്ടതോ മാത്രം മാക്കി വെച്ച് നമ്മൾ ഖുർആനിലേക്ക് വരണം ഖുർആനോദാതിരുന്നാൽ രക്ഷപ്പെടാൻ അത് അല്ലാഹു നമ്മളുള്ള ബന്ധമാണ് അത് ആകാശ ലോകത്തേക്ക് കൈപിടിക്കാനുള്ള നമ്മുടെ കയറാണ് എന്താണ് ഈ ഫാത്തിഹയുടെ പവർ എന്നറിയോ ആയത്തുൽ കുർസിയുടെ ശക്തി എത്രയാണ് നമുക്കറിയോ നമ്മൾ നാവിലൂടെ അങ്ങനെ ചൊല്ലുമ്പോഴേ പക്ഷെ അറിയുന്നുണ്ടാവില്ല ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ ഹുവല്ലാഹു അഹദും എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ എപ്പോഴും ഓതുന്നതാണ് ഖുർആനിലെ എല്ലാ ഭാഗങ്ങളും ശ്രേഷ്ഠമാണ് എല്ലാം ഒരുമിച്ച് ഖുർആൻ അടുത്ത് വെച്ചതിൻ്റെ തഫ്സീർ കയ്യിൽ കിട്ടുമെങ്കിൽ അതുകൂടെ അരികത്ത് വെച്ച് ഒന്നർത്ഥമറിഞ്ഞ് റമദാനിൽ ആസ്വദിച്ച് ഖുർആൻ ഓതി ലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്ത ഈ സൂറത്ത് അവസാനിക്കുന്നത് എവിടെ എന്നായി പോകരുത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാറുണ്ട് എവിടെയാത് കഴിഞ്ഞ് എപ്പോഴാ തീരെ ഒരു ജുസ് തീരാൻ എത്ര പേജുണ്ട് മറിച്ച് നോക്കുന്നൊരു ടെൻഡൻസി കാണും നിങ്ങളത് ചിന്തിക്കേണ്ട ഓതുന്നത് ആസ്വദിച്ച് ഓതി ശാന്തമായൊരിടത്തിരുന്ന് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ മനോഹരമായി ഖുർആൻ സൗണ്ട് ഹീലിംഗ് ആണ് ഖുർആൻ ഖുർആനിലൂടെ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച് പറഞ്ഞു വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണിത് ഖുർആനിൻ്റെ ശബ്ദവീജുകൾ കൊണ്ട് നമ്മുടെ ബ്രെയിൻ ആൻഡ് ബോഡി സെല്ലുകളെ അതിനെ റിഫോം ചെയ്യാൻ കഴിയും അതിനെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പഠനങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ ഈജിപ്തിൽ വെച്ച് നടന്നു സുബ്ഹാനല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്നത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا الله ليك أدكان الله بريانا